നമസ്കാരം. ഇൻഫിനിറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു മാങ്ങാച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തന്നെ ചേർക്കുന്നില്ല, അതുപോലെ നമ്മളിത് അടുപ്പത്ത് വയ്ക്കുന്നില്ല. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന നല്ലൊരു മാങ്ങാച്ചാറാണ് ആന്ധ്ര മാങ്ങാച്ചാറാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇത് നമ്മൾ നാളുകൾ കഴിയും തോറും വളരെ ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറാണ്, അതുപോലെ തന്നെ കേടാവുകയുമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ അധികം മൂക്കാത്ത ഒരു 6 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരുമാതിരി മുഴുത്ത പീസായി കട്ട് ചെയ്തത്. 1/2 കപ്പ് ഉപ്പുപൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഈ മാങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ എപ്പോഴും കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമയമില്ലാതെ ഉണങ്ങിയതിന് ശേഷമാണ് ചെറിയ പീസായി മീഡിയം സൈസ് പീസായിട്ട് കട്ട് ചെയ്യേണ്ടത്. നമ്മളിതിലേക്ക് അടുപ്പത്ത് വെക്കുകയോ വിനാഗിരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് വെള്ളമയം ഉണ്ടെങ്കിൽ കേടുവരും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത ഈ മാങ്ങ നമ്മളൊരു ഗ്ലാസ് പാത്രത്തിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ മൺപാത്രത്തിലോ വേണം വെക്കാൻ. ഇതൊരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സ്റ്റീൽ പാത്രത്തിലോ അലൂമിനിയം പാത്രത്തിലോ വെക്കരുത്. അതിൻ്റെ ഉപ്പും പുളിയും കൂടി ഒക്കെ ചേർന്ന് പാത്രത്തിൻ്റെ അകത്തൊക്കെ ഒരു പാട് പോലെ വരും. അതുകൊണ്ടാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചൊരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് ബാക്കി ചേരുവകൾ ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരു 7 മണിക്കൂറിന് ശേഷം ഞാനിത് ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങയിൽ നിന്ന് ഉപ്പും വെള്ളമൊക്കെ വന്ന് ആ പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയണം. ഒട്ടും വെള്ളമയം വരാൻ പാടില്ല. അപ്പോൾ ആ മാങ്ങയിലുള്ള ആ വെള്ളം അങ്ങ് നമ്മളങ്ങ് ഊറ്റി മാറ്റുക. ഇനി അതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, 1 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 കപ്പ് കടുക് ചെറുതായി ചൂടാക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്, 1/2 കപ്പ് മുളക് പൊടി, 1/2 കപ്പ് നല്ലെണ്ണ. നല്ലെണ്ണ തന്നെ ചേർക്കണം, വേറെ ഓയിലൊന്നും ചേർക്കരുത്. ഇതാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ആ മാങ്ങയിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ കടുക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റായ നല്ലെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഈ മാങ്ങയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാങ്ങയുടെ എല്ലാ ഭാഗത്തും മുളക് പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടി, കടുക് ചതച്ചത് എണ്ണയൊക്കെ എത്തണം. അപ്പോൾ നന്നായിട്ടൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാറിൻ്റെ കൂട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ ഒരു മാങ്ങ ഇത് ഈ ഒരു അച്ചാറ് കൂട്ട് നമ്മളൊരു 30 ദിവസത്തിന് ശേഷമാണ് ഇത് കറക്റ്റ് പാകമാകുന്നത്. അപ്പം നമ്മളൊരു കുപ്പിയുടെ പാത്രത്തിൽ തന്നെ അടച്ച് വയ്ക്കുക. അപ്പം ഞാനിത് ഈ പാത്രത്തിൽ തന്നെ ഒരു ഇത് കറക്റ്റായിട്ട് അടയ്ക്കാവുന്ന നല്ലൊരു ബൗളാണ്. അപ്പോൾ ഇത് തന്നെ അടച്ച് വയ്ക്കുകയാണ്. 30 ദിവസത്തിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയപ്പം കണ്ട മാങ്ങ നല്ല കറക്റ്റ് പാകമായി. അച്ചാറ് കണ്ട നല്ല വളരെ ടേസ്റ്റാണ്, കൊതി തോന്നുന്ന രീതിയിലാണ്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.